നമസ്തേ ബച്ചോ, ഇകായി ചാർലി രണ്ടാമത്തെ പാഠം ഒരു കവിതയാണ് നമുക്കിവിടെ പഠിക്കുന്നത്. ശ്രീ രാം നരേഷ് ത്രിപാഠി എഴുതിയ തപ് യാദുമാരി ആതിഹ്യം ഇപ്പോൾ നിന്നെയും ഓർമ്മിക്കുന്നു. അതായത് പ്രകൃതി നമുക്ക് വളരെയധികം മനോഹരമായിട്ടുള്ള വരദാനങ്ങൾ തന്നിട്ടുണ്ട്. അവയെല്ലാം കാണുമ്പോൾ ഈ പ്രകൃതിയെ ഓർമ്മിച്ചുകൊണ്ട് അവനെ പ്രകൃതിയെ ഓർമ്മിക്കുന്നു, അല്ലെങ്കിൽ പ്രകൃതിയെ ഓർമ്മിച്ചുകൊണ്ട് ബഹുമാനിക്കുകയാണ് കവി ഈ ഒരു കവിതകളിലൂടെ നമുക്ക് സാധിച്ചു തരുന്നത്. ജബ് ബഹുത്ത് സുബഹ് ചിരിയാ മുട്ക കുച്ച് ഗീത് ഖുഷി കെ പാത്തി ഹായ് കലിയം ദർവാ സെ ഗോൽ ഗോൽ ജബ് ദുനിയ പർ മുസ്കാത്തി ഹായ് ഖുഷ്ബു കി ലഹരേൻ ജബ് കസേ ബഹാർ ആ ഡൗട്ട് ലഗാത്തി ഹായ് ഹേ ജഗ ഹേ ജർജൻഹാർ പ്രഫു തബ് യാദ് തുമാരി ആതി ഹേ. ഇപ്പം ഇവിടെ എന്താണ് ചെയ്യുന്നത്? ജബ് ബഹുത്ത് സുബഹ് അതിരാവിലെ, എപ്പോഴാണോ അതിരാവിലെ ചിടിയാ മുട്കർ പക്ഷികൾ ഉണർന്ന് കുച്ച് ഗീത് ഖുഷി കെ കാത്തിഹ്യം സന്തോഷത്തിൻ്റെ സംഗീതങ്ങൾ ആലപിക്കുന്നത്. അതിരാവിലെ പക്ഷികൾ ഉണർന്ന് എപ്പോഴാണോ അതിരാവിലെ പക്ഷികൾ ഉണർന്ന് ഖുഷി കെ ഗീത് സന്തോഷത്തിൻ്റെ ഗീതം ആലപിക്കുന്നത്. കലിയം ദർവാസെ ഗോൾ ഗോൾ കലിയം, കലിയം എന്ന് പറഞ്ഞാൽ പൂമൊട്ടുകൾ, ദർവാസെ വാതിൽ, പൂമൊട്ടുകൾ തങ്ങളുടെ വാതിൽ ഗോൽ ഗോൾ തുറന്ന് ജബ് ദുനിയ പർ മുസ്കാത്തിഹ്യം, എപ്പോഴാണോ മുസ്കാത്തി പുഞ്ചിരിക്കുക, കാം ദുനിയ പർ ലോകത്തിന് മുകളിൽ പുഞ്ചിരിക്കുന്നത്. ഇവിടെ പൂമട്ടുകളുടെ വാതിലായിട്ട് ഉദ്ദേശിക്കുന്നത് പൂമട്ടുകളുടെ ഇതളുകളാണ്. ഖുഷ്ബു കി ലഹരേൻ ജബ് ഗർസേ ബഹാർ ആ ദൗട്ട് ജഗാത്തിഹ്യം ഖുഷ്ബു, ഖുഷ്ബു എന്ന് വെച്ചാൽ സുഗന്ധം, സുഗന്ധോ കി ലഹരേം, ലഹരേം ഓളങ്ങൾ, സുഗന്ധത്തിൻ്റെ ഓളങ്ങൾ ജബ് ഗർസേ ബഹാർ ആ ദൗട്ട് ലഗാത്തി, എപ്പോഴാണോ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഓടുന്നത്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു പൂമൊട്ട് വിരിഞ്ഞ് ആ പൂവിൽ നിന്നുള്ള ആ ഒരു സുഗന്ധം പുറത്തേക്ക് വരുന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ദർവാസ എന്ന് പറഞ്ഞാൽ ഇതളുകൾ കൊണ്ടും, ഗർസ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പൂവിൻ്റെ ഉള്ളറയാണ് ഉദ്ദേശിക്കുന്നത്. ഹേ ജക്കേ സർ ജൻഹാർ പ്രഫോ തപ് യാദ് തുമാരി ആതി ഹേ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ലോകത്തിൻ്റെ സൃഷ്ടികർത്താവേ നിന്നെ ഞങ്ങൾ ഓർക്കുന്നു, എപ്പോഴൊക്കെ പക്ഷികൾ ഉണർന്ന് സന്തോഷത്തോടുകൂടി ചലിക്കുമ്പോൾ, അതുപോലെ തന്നെ പൂമൊട്ടുകൾ വിടർന്ന് ഈ ലോകത്തെ നോക്കി പുഞ്ചിരിക്കുമ്പോൾ, അതുപോലെ അതിൽ നിന്നുള്ള സുഗന്ധം നമുക്ക് വളരെയധികം അനുഭവപ്പെടുമ്പോൾ, അപ്പോഴെല്ലാം നമ്മൾ പ്രകൃതിയെ ആലോചിക്കാറുണ്ട്. ചുപ് ചാപ് ചമക്കത്തെ താരോ കി മഹഫിൽ ജബ് രാത് സജാത്തി ഹേ ജബ് ചാന്ദ് ഷാൻഡ് സെ ഉത്താ ഹേ ദിൽ കി ദുനിയ ജഗ് ജാത്തി ഹേ കുച്ച് പതാ നഹീം ലേക്കിൻ ജറൂർ വഹ സന്ദേശ് കുത് പാത്തി ഹേ ഹേ ജഗ് ഹേ സർ ജഹൻഹാർ പ്രഫു തബ് യാദ് തുമാരി ആത്തി ഹേ. വീണ്ടും കവിക്ക് പ്രകൃതിയെ ഓർമ്മ വരെയാണ്. എപ്പോഴൊക്കെയാണ്? ചുപ് ചാപ് ചമക്കത്തെ താരോ കി മഹഫിൽ ജബ് രാത് സജാത്തി ഹേ, രാജ് സജാന എന്ന് വെച്ചാൽ രാത്രി അലങ്കരിക്കുക. എപ്പോൾ? ചുപ് ചാപ് ചമക്കത്തെ താരോ കി മഹഫിൽ, ചുപ് ചാപ് എന്ന് വെച്ചാൽ നിശബ്ദമായി, ചമക്കത്തെ താരോ തിളങ്ങുന്ന നക്ഷത്രങ്ങളുടെ, മഹഫിൽ, മഹഫിൽ എന്ന് വെച്ചാൽ സമ്മേളനം. അപ്പോൾ എപ്പോഴാണോ തിളങ്ങുന്ന നക്ഷത്രങ്ങളുടെ ഒരു സമ്മേളനം അല്ലെങ്കിൽ ഒരു സഭ നിശബ്ദമായി നമ്മുടെ രാത്രിയെ അലങ്കരിക്കുന്നത്. അതായത് ഒരു കവി ആകാശത്തോട്ട് നോക്കുമ്പോൾ അനവധി നക്ഷത്രങ്ങളെ കാണുമ്പോൾ ആ നക്ഷത്രങ്ങളെല്ലാം ഒരു സമ്മേളനത്തിന് അല്ലെങ്കിൽ ഒരു സഭ കൂടുകയാണോ, നിശബ്ദമായി സഭ കൂടുകയാണോ എന്ന് കവിക്ക് തോന്നും. ജബ് ചാന്ദ് ഷാൻസേ ഉത്താ ഹേ, എപ്പോഴാണോ ചന്ദ്രൻ ഷാൻസേ പ്രൗഢിയോടുകൂടി ഉദിച്ചു നിൽക്കുന്നത്, തബ് ദിൽ കി ദുനിയ ജഗ് ജാത്തി ഹേ, അതെല്ലാം കണ്ടിട്ട് നമ്മുടെ ദുനിയ എന്ന് വെച്ചാൽ നമ്മുടെ ലോകത്തിൻ്റെ ഹൃദയം ജഗ് ജാത്തി ഹേ വളരെയധികം സന്തോഷിക്കുന്നു. കുച്ച് പതാ നഹീം ലേക്കിൻ ജറൂർ ബഹ സന്ദേശ് കുച്ച് പാത്തി ഹേ, ഒന്നും അറിയില്ല എങ്കിലും എന്ത്, തീർച്ചയായും ഒന്ന്, കുച്ച് പതാ നഹീം എന്ന് വെച്ചാൽ ഒന്നും അറിയില്ല, ലേക്കിൻ എന്നാൽ ജറൂർ തീർച്ചയായും, ബഹ സന്ദേശ് കുച്ച് പാത്തി ഹേ എന്തോ ഒരു സന്ദേശം അവർക്ക് കിട്ടുന്നു. അതായത് ഈ ചന്ദ്രനും അതുപോലെ നക്ഷത്രങ്ങൾക്കും എന്തോ സന്ദേശം കിട്ടിയിട്ടാണ് അവർ നമ്മുടെ മനസ്സിനെ, ചന്ദ്രനെയും നക്ഷത്രങ്ങളെ കാണുമ്പോൾ നമ്മുടെ മനസ്സിന് വളരെയധികം സന്തോഷം തോന്നുന്നു. അപ്പോൾ ആ ഒരു സന്തോഷം നമുക്ക് ചന്ദ്രനും നക്ഷത്രങ്ങളും തരുന്നത് അവർക്ക് എന്തോ സന്തോഷം, മനുഷ്യനെ സന്തോഷിപ്പിക്കണമെന്നുള്ള എന്തോ ഒരു സന്ദേശം അവർക്ക് കിട്ടിയത് കൊണ്ടായിരിക്കാം എന്ന് കവി ഉദ്ദേശിക്കുന്നു. അപ്പോഴും കവി എന്തു ചെയ്യുന്നു? നമ്മുടെ പ്രകൃതിയെ ഓർക്കുന്നു, സൃഷ്ടികർത്താവിനെ. എപ്പോഴൊക്കെ രാത്രിയിൽ നക്ഷത്രങ്ങളും അതുപോലെ ചന്ദ്രനെയും കണ്ട് മറ്റുള്ളവരുടെ മനസ്സ് തൃപ്തി അടയുന്നു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ജബ് ചംചം ബൂന്തീം ഗർത്തി ഹാം ബിജലി ചംചം കർ ചാത്തി ഹേ മൈതാനോ മേം മൻഭാഗോ മേം
जब हरियाली लहराती है, जब ठंडी ठंडी हवा गहम से मस्ती डोकर लाती है, हे जगह जिनहार प्रभु तब याद तुम्हारी आती है। वीडम कवि तंडे प्रकृतिये കുറിച്ച് ആലോചിക്കാനെപ്പോഴൊക്കെ ചം 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 ബൂന്തേൻ കെത്തി ഹേ ചം 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 എന്ന് പറഞ്ഞ് ബൂന്തേൻ മഴത്തുള്ളികൾ തുള്ളിത്തുള്ളികൾ താഴേക്ക് വീഴുന്നത്. ബിജലി ചം ചം കർ ചാത്തി ഹേ മിന്നൽ ചം ചം മിന്നുമ്പോൾ മൈതാനവുമേ മൈതാനങ്ങളിൽ വൻ ഭാഗവുമേ വനങ്ങളിൽ പൂന്തോട്ടങ്ങളിൽ ചെപ് ഹരിയാലി രഹത്തിയുമേ എപ്പോഴാണോ പച്ചപ്പ് അലയടിക്കുന്നത്. ചെപ് ടണ്ടി ടണ്ടി ഹവ തണുത്ത കാറ്റ് കഹീം സേ മസ്തി ഡോക്കർ ലാക്തിയും എവിടെ നിന്നാണ് ഒരു ഉന്മാദം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോഴെല്ലാം കവി നമ്മൾ പ്രകൃതിയെ ആലോചിക്കുന്നു. അതായത് മഴ പെയ്യുമ്പോൾ, മിന്നലുണ്ടാകുമ്പോൾ മൈതാനങ്ങളിലും അതുപോലെ വയലുകളിലും സ്ഥലങ്ങളിലുമെല്ലാം പച്ചപ്പ് നിറയുമ്പോൾ, തണുത്ത കാറ്റ് വരുമ്പോൾ നമ്മുടെ മനസ്സിന് നമുക്കൊരു സന്തോഷം തോന്നും. അതായത് ഇവിടെ കവി പറയുന്നത് തണുത്ത കാറ്റടിക്കുമ്പോൾ എവിടെ നിന്നോ ഒരു ഉന്മാദം നമ്മളിൽ എത്തിച്ചേരുന്നു. അപ്പോഴെല്ലാം എന്താണ്, അപ്പോഴെല്ലാം തണുത്ത കാറ്റടിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നില്ലേ. അപ്പോൾ മഴ പെയ്യുമ്പോൾ, മിന്നലടിക്കുമ്പോൾ, പച്ചപ്പ് കാണുമ്പോൾ, എപ്പോഴാണോ തണുത്ത കാറ്റ് എവിടെ നിന്ന് നമുക്കൊരു ഉന്മാദം കൊണ്ടുവരുന്നത്, അപ്പോഴെല്ലാം നമ്മൾ നമ്മുടെ പ്രകൃതിയെ ആലോചിക്കുന്നു. അപ്പോൾ പ്രകൃതിയുടെ പല പല കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇവിടെ എന്താണ് കവി ഈ പ്രകൃതിയുടെ വരദാനങ്ങളെപ്പറ്റി ഓർത്ത് കവി പ്രകൃതിയെ ഓർക്കുന്നതായിട്ടാണ് ഈ ഒരു കവിതയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ധന്യവാദം.